ഹായ് ദിസ് ഈസ് ജി ബി സി വെൽക്കം ടു ജി ബി ക്ലാസ്സസ് നമ്മൾ സി ബി എസ് ഇ എട്ടാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ വസന്ത് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ലെസൺ ഫസ്റ്റ് ലെസ്സിൻ്റെ പേര് ധ്വനി എന്നാണ് ഈ ധ്വനിയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നോക്കുന്നത് നോക്കാം അപ്പോൾ അതിനു മുമ്പ് ചാപ്റ്റർ കാണാത്തവർ ആ പോയം കാണാത്തവർ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ജി ബി എസ് ക്ലാസ്സസ് അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അടുത്ത പേജ് ഇങ്ങനെ ഓപ്പൺ ആവും എന്നിട്ട് അതിൽ പ്ലേലിസ്റ്റിൽ പോകുക പ്ലേലിസ്റ്റിൽ പല പ്ലേ ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണേണ്ടത് ഏതാണോ ആ പ്ലേ ലിസ്റ്റ് കണ്ടുപിടിച്ച് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സബ്ജക്റ്റിലെ എല്ലാ വീഡിയോസും വീഡിയോസുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം കവിക്കോ ഏസവിശ്വാസ് ക്യൂ ഹെ കി ഉസ്ക അന്ത് അഭി നഹ് ഹോകാം കവിക്ക് അദ്ദേഹത്തിൻ്റെ അവസാനം അന്തെന്ന് പറഞ്ഞാൽ അവസാനം അവസാനം ഇപ്പോഴൊന്നും സംഭവിക്കില്ല എന്ന് ഉള്ള വിശ്വാസം എന്തുകൊണ്ടായിരുന്നു കവിക്കോ ഏസ വിശ്വാസ് ഇസ്ലിയ ഹെ ക്യുക്കി കവിക്ക് അങ്ങനെയൊരു വിശ്വാസം എന്തുകൊണ്ടായിരുന്നു വെച്ചാൽ കവി അഭി ഉസ് കെ മന്മ നയ ജോഷ് വ ഉമങ് ഹെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മന്മെന്ന് പറഞ്ഞാൽ മനസ്സിൽ മനസ്സിൽ നയ ജോഷ് ഒരു പുതിയ ഉത്സാഹവും ഉണർവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിപ്പോൾ അഭിയുസെ കാഫി നവീൻ കാര്യക്കറിനെ നവീൻ കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പുതിയ ജോലികൾ ഇനി അദ്ദേഹത്തിന് ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് വഹ യുവടികോ പീഡികോ അലസ്യക്ക് ദശാസെ ഉപരണ ചാത്തേഹ് അപ്പോൾ അദ്ദേഹം യുവപീടി യുവ യുവാക്കളുടെ ജനറേഷനെ ആലസ്യമൊക്കെ വിട്ട് അലസ്യതയെല്ലാം മാറ്റി അവരെ നല്ല ഊർജ്ജസ്വലരാക്കണം അതൊക്കെ കൊണ്ടാണ് കവി ഇപ്പോൾ പറയുന്നത് എൻ്റെ അവസാനം ഇപ്പോഴൊന്നും ഉണ്ടാവില്ല എന്ന് അങ്ങനെ ഒരു വിശ്വാസം അദ്ദേഹത്തിന് അതുകൊണ്ടായിരുന്നു രണ്ടാമത്തത് ഫുലോക്കു അനന്ത് തക് വികസി വികസിത് കർണേക്കെ കവി കോൺ കോൺസ പ്രയാസ്കർത്താൻ ഈ പുഷ്പങ്ങളെ പൂക്കളെ അനന്ത് അവസാനം വരെ അതിൻ്റെ പൂർണ്ണ വികാസത്തിലോട്ട് എത്തിക്കാൻ വികസിപ്പിക്കാനായിട്ട് കവി കോൺ കോൺസ പ്രയാസക്കർത്ത എന്തൊക്കെ കാര്യങ്ങളാണ് കവി ചെയ്യുന്നത് ഫുലോക്കോ അനന്ത് തക് വികസി കർണിക്കല് ഈ പുഷ്പങ്ങളെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് വികസിപ്പിക്കാനായി അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കവി ഉനെ കലിയോക്ക് സ്ഥിതിസേ നിക്കാൽക്കർ ഖിലെ ഫൂല് ഫുൽ ബനാനാ ചാത്തഹ് കവി ആ ആ കലി കലിയോ സെ കലിയെന്ന് പറഞ്ഞാൽ മൊട്ടുകൾ മൊട്ടുകളുടെ ആ സ്ഥിതിയിൽ നിന്നും അതിൽ നിന്നും പുറത്തെടുത്ത് നിക്കാൽക്കർ ഖിലേ ഫുൽ ഖിലേ എന്ന് പറഞ്ഞാൽ വിടർന്ന വികസിച്ച അതായത് വിടർന്നു വന്ന ഒരു പുഷ്പം ആക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു കവിക്ക മാനെ കവി എന്താ വിചാരിക്കുന്നത് വിശ്വസിക്കുന്നത് എന്ന് വെച്ചാൽ ഉഷ്കെ ജീവന്മേ കവിയുടെ ജീവിതത്തിൽ വസന്തായ വസന്തം വന്നിരിക്കുകയാണ് നല്ല കാലം വന്നിരിക്കുകയാണ് ഇസിലിയെ വ കലിയോക്കോ ഹാത്തോക്കെ വാസന്തി സ്പർശസ് ഖിലാതേക അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ആ മൊട്ടുകളെ കലിയോ എന്ന് പറഞ്ഞാൽ മൊട്ടുകളെ സ്വന്തം കൈകൊണ്ട് ആ വസന്തസ്പർശം അവരെ അവരെ തലോടിക്കൊണ്ട് അവരെ ഞാൻ ഉണർത്തും ഫുലോക്കി ആഘോസെ ആലസ്യ ഹട്ടാക്കർ അദ്ദേഹം ആ പുഷ്പങ്ങളുടെ കണ്ണിലെ ആലസ്യം അലസത മാറ്റിക്കൊണ്ട് ഹട്ടാക്കർ എന്ന് പറഞ്ഞാൽ മാറ്റുക ഉനെ ചുസ്ത് ഓർ ജാഗ്രൂക് എന്ന ചാത്താഹും അവരെ നല്ല എനർജറ്റിക്കും അതുപോലെ തന്നെ ഉണർവും അതുപോലെ തന്നെ അലേർട്ടുമായി നല്ല ആക്റ്റീവ് ആക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു കവി പുഷ്പി തന്ത്ര ഓർ ആലസ്യ ദൂർ ഹട്ടാനയ്ക്കേ ക്യാ കർണ ചാത്തേഹ് കവി പുഷ്പങ്ങളുടെ തന്ത്ര തന്ത്ര എന്ന് പറഞ്ഞാൽ നിദ്ര ഉറക്കവും ആലസ്യവും ദൂർഹട്ടാനകിലേ മാറ്റാൻ മാറ്റാനായിട്ട് ക്യാ കർണ ചാത്തേഹ് എന്തു ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് കവി പുഷ്പോക്ക് തന്ത്ര ഓർ ആലസ്യ ദൂർ ഹട്ടാനേക്കിലേ ഉൻപർ അപ്ന ഹാത്ത് ഫേർക്കർ ഒനെ ജഗാ ജഗാന ചാഹത്തെ അപ്പോൾ ആലസ്യവും ഒന്ന് ഉറക്കമൊക്കെ മാറ്റാനായിട്ട് ഈ കവി സ്വന്തം കൈ കൊണ്ട് അതിൻ്റെ മുകളിൽ തഴുകാൻ ആഗ്രഹിക്കുന്നു ഹാത്ത് ഫേർക്കർ എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് തലോടുക തലോടി അവരെ ഉണർത്താൻ ആഗ്രഹിക്കുന്നു ജഗാനെന്ന് പറഞ്ഞാൽ ഉണർത്തുക ഉണർത്താൻ ആഗ്രഹിക്കുന്നു വഹുൻകോ ചുസ്ത് ചുസ്ത് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആ പൂക്കളെ ആക്റ്റീവും പ്രാണവാൻ അല്ലെങ്കിൽ നല്ല ജീവനുള്ളതും ഉണർവുള്ളതും ആ ഭാവാൻ എന്നു പറഞ്ഞാൽ നല്ല ആക്റ്റീവാകാൻ പുഷ്പിത് വ പുഷ്പിത്കർണ ചാത്ത അതായത് അതിനെ ആ പുഷ്പത്തെ ആ മുട്ടിനെ വിടർത്താൻ ആഗ്രഹിക്കുന്നു പുഷ്പമാകാൻ ആഗ്രഹിക്കുന്നു അത അങ്ങനെ കവി നീന്തു മേ പടെ യുവക്കോക്കോ പ്രേരിത് കർക്കെ ഇവിടെ യുവാക്കൾ ഇവിടെ മുട്ടുകളെയാണ് യുവാക്കളായിട്ട് ഉപമിച്ചിരിക്കുന്നത് ആ മുട്ടുകളെ ആ ചെറിയ പുഷ്പങ്ങളെ ആ യുവാക്കളെ അവരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ ആഗ്രഹിക്കുന്നു അക്കോ പ്രേരിത്കർക്കെ ഉന്മ നയ ഉത്കർഷ സേ സ്വപ് സ്വപ്ന ച ഗാന ചാത്തേ അപ്പോൾ ഒരു പുതിയ സ്വപ്നം അവരിലുണ്ടാക്കാനും ജീവിക്കാനുള്ള ഒരു ആഗ്രഹം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം അവരിൽ വരുത്താനും അവരുടെ ആൽ ആലസ്യങ്ങളെല്ലാം ഇട്ട് ആലസ്യതയൊക്കെ മാറ്റി അവരെ നല്ല എനർജറ്റിക്ക് ആക്കി മാറ്റാനും ആഗ്രഹിക്കുന്നു ഉൻക ആലസ്യ ദൂർ ഭഗാദ്ക അവരുടെ ആലസ്യത്തെ ആട്ടി ഓടിക്കാനും माचान तथा नए उत्साह का संचार करना चाहते हैं और उत्साह वरतान आग्रह कवि वसंत को ऋतुराज क्यों कहा जाता है वसंत मासते वसंत कालते ऋतुराज में चर्चा कीजिए निन्या चर्चा पर വസന്തു ഋ ഋതുരാജ് കഹ ജാത്തേ വസന്തമാസത്തെ वसंत ഋ ഋതുരാജ് എന്ന് വിളിക്കുന്നു അതായത് ഋതുക്കളിൽ ഈ കാലങ്ങളിൽ രാജാവ് എന്ന് വിളിക്കുന്നു ക്യോക്കി വ സഭി ഋതു ഒക്കെ രാജാഹെ എല്ലാ ഋതുക്കളുടെയും എല്ലാ കാല കാല കാലത്തിൻ്റെയും രാജാവാണ് ഈ വസന്തം ഈസ് ഋതു പ്രകൃതി പൂരെ യൗവൻ ഹോത്തി യൗവൻ എന്ന് പറഞ്ഞാൽ യുവാവായി മാറുന്നു യുവതിയായി മാറുന്നു ഈ ഋതുവിൽ ഈ വസന്തകാലത്ത് പ്രകൃതി മൊത്തം യുവാവായി അല്ലെങ്കിൽ യുവതിയായി മാറുകയാണ് ഈസ് ഋതുക്കെ ആനപ്പർ സർദി കം ഹോ ജാത്തി ഈ ഋതു വരുമ്പോൾ ഈ ഋതു വരുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ആ സമയത്താണ് ഈ നോർത്ത് ഇന്ത്യയിലെല്ലാം തണുപ്പ് മാറി ചൂടായി വരുന്നത് ചൂടിലോട്ട് മാറുന്ന ഒരു നല്ല കാലാവസ്ഥ അധികം ചൂടോ അധികം തണുപ്പോ ഇല്ലാത്ത കാലാവസ്ഥ ഈ ശ്രുത്തു ഒക്കെ ആനപ്പർ സർദി സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ് തണുപ്പ് കുറയുന്നു മോശം സുഹാവന ഹോ ചാത്ത സുഹാവന എന്ന് പറഞ്ഞാൽ വളരെ നല്ല വളരെ നല്ല കാലാവസ്ഥ മോശം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വളരെ നല്ല കാലാവസ്ഥയായി മാറുന്നു ഈ സമയ പഞ്ച് തത്വം അപ്പന പ്രകോപ് ചോഡ്കർ രൂപമേ രൂപമെ പ്രകടത്തിയെ പഞ്ചതത്വങ്ങൾ അവരുടെ ആ പ്രകോ പ്രകോപവും എല്ലാം വിട്ടിട്ട് നല്ല മൂഡിലാവുന്നു നല്ല രസ നല്ല സുഖമുള്ള ഒരു അവസ്ഥയിലാവുന്നു പഞ്ച പഞ്ചതത്വം എന്ന് പറയുന്നത് ജലവും വായുവും ധർത്തിയും ആകാശ് ജലം എന്ന് പറഞ്ഞാൽ ജലം വായു എന്ന് പറഞ്ഞാൽ വായു ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി ആകാശം ആകാശം എന്ന് പറഞ്ഞാൽ ആകാശം ഓർ അഗ്നി തീ സഭി അപ്ന മോഹക്രൂപ് ദിഖാത്തേ വളരെ നല്ല രൂപമാണ് ഇവരെല്ലാം ഈ പഞ്ചതത്വങ്ങളെല്ലാം കാണിക്കുന്നത് ആ സമയത്ത് പേടോമേൻ നയ പത്തേയാനെ ലത്തേ ഈ മരങ്ങളിൽ പുതിയ നയെന്ന് പറഞ്ഞാൽ പുതിയ പത്തയെന്ന് പറഞ്ഞാൽ ഇലകൾ ഇലകൾ വരുന്നു ആം ബേറോസെ ലത് ജാത്തേ ഹെ അതായത് മാവുകളിൽ ഈ നോർത്ത് ഇന്ത്യയിലെല്ലാം ഈ തണുപ്പ് കഴിഞ്ഞിട്ടാണ് ഈ മാവിലെല്ലാം ഈ പൂക്കൾ വരുന്നത് നമ്മുടെ നാട്ടിൽ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും മാവ് പൂക്കും ജനുവരിയിലൊക്കെ ഇവിടെ അതൊരു മാർച്ച് ഏപ്രിലൊക്കെ ആവും ഓർ ഖേത്ത് സർസോക്കെ ഫൂലോസെ ഭരേ പീലെ ദിഖായി തേറ്റേ ഖേത്ത് എന്ന് പറഞ്ഞാൽ വയലുകളിൽ വയലുകളിൽ സർസോ എന്ന് പറഞ്ഞാൽ ഈ കടുക് കടുകിൻ്റെ ചെടിയെല്ലാം പൂക്കൾ വന്നിട്ട് ഫൂലോസെ ഭരേ പൂക്കൾ നിറഞ്ഞ് പീലെ തിഹായതേത്തേ ഈ കടുവിൻ്റെ പൂക്കൾ നല്ല മഞ്ഞ നിറമാണ് അതിന് അപ്പോൾ ഈ കടുക് പാടങ്ങളെല്ലാം ഫുള്ളായിട്ട് മഞ്ഞ മഞ്ഞ കളറിൽ കാണാൻ പറ്റും സർസോക്ക് പീലെ ഫൂൽ ഋതുരാജ്ക്ക് ആഗമൻക്ക് ഘോഷണക്കർത്തേ ഈ കടുകിൻ്റെ ഈ പീലെ എന്ന് പറഞ്ഞാൽ മഞ്ഞ പൂക്കൾ ഈ ഋതുരാജൻ്റെ വസന്തത്തിൻ്റെ വരവിനെ വരവിൻ്റെ ഘോഷണ ഘോഷണെന്ന് പറഞ്ഞാൽ ഘോഷണം ചെയ്യുക അതിന് വരവേനെ വിളിച്ചെറിയുകയാണ് ഖേത്തോമേ ഫൂലി ഹു സർസോ അതായത് സർസോ എന്ന് പറഞ്ഞാൽ കടുക് കടുക് പൂക്കളുണ്ട് പവൻ കെ ചോക്കോസെ ഹിൽത്തി ഹെ പവൻ എന്ന് പറഞ്ഞാൽ കാറ്റ് കാറ്റടിക്കുമ്പോൾ അത് ഇളകുന്നു ഏ സി തിഹായി തെത്തി മാനോ സാമനെ സോനേക്കാ സാഗർ ലഹരോ അപ്പോൾ നമ്മളിങ്ങനെ കാറ്റടിക്കുമ്പോൾ ആ മഞ്ഞ പൂക്കളെല്ലാം ഇങ്ങനെ ആടുമ്പോൾ നമുക്ക് തോന്നും ഈ സാമനെ നമ്മുടെ മുമ്പിൽ സോനേക്കാ സാഗർ സോന എന്ന് പറഞ്ഞാൽ സ്വർണം സ്വർണത്തിൻ്റെ ഒരു സമുദ്രം സമുദ്രം ഇങ്ങനെ അലയടിക്കുകയാണ് ലഹരൻ അലയടിക്കുകയാണ് നമുക്ക് തോന്നും കോയൽ പഞ്ചം സ്വർമെ ഗാത്തി ഹേ കോയൽ കോയലെന്ന് പറഞ്ഞാൽ കുയിൽ കുയിൽ നല്ല സ്വരത്തിൽ പാടും ഓർ സഭിക്കോ കുഹു കുഹു കി ആവാജ്മേ മന്ത്ര മഗു മുഗുന് മുഗ്ദ് കർത്ത് കർത്തി ഹേ ഈ കുഹു കുഹു എന്ന ആവാ ഈ സൗണ്ട് ഇട്ടിട്ട് എല്ലാവരെയും ഈതാണ് നല്ല ആനന്ദം എല്ലാവരിലും വരുത്തും इस ऋतु में उसकी छटा देखते ही बनती है इस ऋतु में कई प्रमुख त्यौहार मनाए जाते हैं ई ऋतुले പല त्यौहारന്നർഞ്ഞാൽ ഉത്സവങ്ങളും ഈ കാലത്തെ നടത്താറുണ്ട് വസന്ത പഞ്ചമി അങ്ങനെ ഒരു ഉത്സവമാണ് അതുപോലെ തന്നെ മഹാശിവരാത്രി അതും ഈ സമയത്താണ് ഹോളി ഹോളിന്ന് പറയുന്ന ആ ഫെസ്റ്റിവലും ഒക്കെ ഈ സമയത്ത് ഈ വസന്ത സമയത്താണ് ആഘോഷിക്കുന്നത് അടുത്തത് വസന്ത ഋതുമേ മേ അനേവാലെ ത്യോഹാരോ ഓ തിയോഹാറോ ഒക്കെ വിഷയമേ ജാൻകാരി ഏക്കത്ര കി ജിയേ വസന്ത ഋതുവിൽ വരുന്ന തിഹാർ തിയോഹാറോ എന്ന് പറഞ്ഞാൽ ഉത്സവങ്ങളുടെ വിഷയത്തെക്കുറിച്ച് ജാൻകാരി ജാൻകാരി എന്ന് പറഞ്ഞാൽ നോളേജ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറയുന്നത് ഓർ കിസി ഏക്ക് തിയോഹാർ പർ നിബന്ധ ലിഖിയെ ഏതെങ്കിലും ഒരു തിയോഹാറിലെ ഒരു ഉത്സവത്തെക്കുറിച്ച് എസ് എഴുതാനാണ് പറയുന്നത് വസന്ത് ഋതു മേ കൈ തിയോഹാർ മനായജാത്തെ ഈ വസന്ത് ഋതുവിൽ പല ഉത്സവങ്ങൾ നടത്തുന്നുണ്ട് ജേസെ വസന്ത് പഞ്ചമി മഹാശിവരാത്രി ഹോളി ആദി ഇങ്ങനെയുള്ള ഉത്സവങ്ങളാണ് നടത്തുന്നത് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ ഹോളി ഹമാര ദേശ് ഭാരത് വിശ്വക്ക അഖില ഏവം ഏസ അനൂട്ട ദേശേ ജാ പൂരേ സാൽ കോയിന കോയി തിയോഹർ മനായ ജാത്ത നമ്മുടെ ഈ ഭാരതം എന്ന് പറയുന്നത് ലോകത്തിൽ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു രാജ്യമാണ് എന്താണെന്ന് വെച്ചാൽ മൊത്തം വർഷം മൊത്തം ഏതെങ്കിലുമൊക്കെ ഓരോ ഉത്സവങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നു കാ തിഹാർ ഹോലി ഹിന്ദുവോക്ക പ്രസിദ്ധ തിയോഹാർ ഹെ റംഗൂക്ക തിയോഹാർ അതായത് ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്നാണ് പറയുന്നത് അതായത് കളേഴ്സിൻ്റെ ഉത്സവം കളറുകളുടെ ഉത്സവം നിറങ്ങളുടെ ഉത്സവം ആ ഹോളി എന്ന് പറയുന്നത് ഹിന്ദുവോക്ക പ്രസിദ്ധ തിയോഹാർ ഹെ ഹിന്ദുക്കളുടെ ഒരു പ്രസിദ്ധമായ ഉത്സവമാണ് ജോ ഫാൽഗുൻ മാസ് പൂർണിമക്കോ മനായജാത്ത ഫാൽഗുൻ മാസം എന്ന് പറയുന്നത് ഈ മാർച്ച് മാസത്തിൽ വരുന്ന ഹിന്ദിയിലെ മാസമാണ് അതിലെ പൂർണിമയിലക്കാണ് ഈ ഹോളി ആഘോഷിക്കുന്നത് ഇഹ് തിയോഹാർ രംഗ് ഏവം ഉമങ് ക അനുപം തിയോഹർ ഹെ രെന്ന് പറഞ്ഞാൽ കളർ കളറിൻ്റെയും उमंग എന്ന് പറഞ്ഞാൽ പുതിയൊരു ജോഷ് അല്ലെങ്കിൽ എനർജിയുടെയൊക്കെ ഒരു ഉത്സവമാണ് ജബ് വസന്ത് ആൻ അപ്പനെ പൂരേ യൗവൻ പർ ഹോത്താഹ് ആ വസന്തം വസന്തകാലം ഫുൾ ആയിട്ട് ഒരു യൗവനത്ത് യൗവന കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ഉള്ള ഒരു ഉത്സവമാണത് അപ്പോൾ ഫുൾ എനർജറ്റിക് ആണ് അതുപോലെ തന്നെ കളർഫുള്ളാണ് സർദിക്ക് വിത തേനെ സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ് തണുപ്പ് വിത വിത പറയുന്ന വിട പറയുക അതുപോലെ തന്നെ അപ്പോൾ തണുപ്പ് കുറയുക കുറഞ്ഞു വരുന്ന സമയമാണ് തണുപ്പ് വിട്ട് വിട്ടുമാറി ചൂടിലോട്ട് കിടക്കുകയാണ് ഓർ ഗ്രീഷ്മക്ക സ്വാഗതം കരണേക്കെ ഇസേ മനായ ജാത്ത ഗ്രീഷ്മെന്ന് പറഞ്ഞാൽ ചൂട് ചൂട് കാലത്തെ സ്വാഗതം ചെയ്യുകയാണ് ഈ ഉത്സവത്തിലൂടെ സംസ്കൃത് സാഹിത്യമേ ഈസ് തിഹാർക്കോ മദനോത്സവ് ക നാം പി नाम से भी पुकारा जाता है ई साहित्य संस्कृत साहित्यवते मदनोत्सव पेर होली के संबंध में एक पौराणिक कथा प्रचलित है और पौराणिक कथ हॉल कु एल् कि भगवान विष्णु के परम भक्त प्रहलाद को अग्नि में जलाने के प्रयास में उसकी बुआ होलिका ഉസ്കി ബുവ ഹോലിക്ക അഗ്നിമേ ജൽക്കർ രാഹോ ഗൈധി അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ ഒരു പരമഭക്തനായ പ്രഹ്ലാദനെ വധിക്കാനായിട്ട് ഹോലിക ഹോലിക്ക എന്ത് ചെയ്തു ഈ പ്രഹ്ലാദനയും കൊണ്ട് തീയിൽ എന്താണ് വെ തീയിൽ വെന്ത് ചാരമായി മാറുകയാണ് ഇസി ഘടനക്കോ യാർ പ്രതിവർഷം അപ്പോൾ പ്രഹ്ലാദം രക്ഷിക്കപ്പെടും ആ ആ ഒരു ഐതിഹ്യ കഥയെ കഥയെ എന്താണ് ഓർമ്മിപ്പിച്ചു ഓർമ്മിച്ചുകൊണ്ടാണ് ഈ ഹോളി ആഘോഷിക്കുന്നത് അപ്പോൾ ഈ ഘടനാക്കോ യാദ്കർ ഈ ഘടനയെ ഈ സംഭവത്തെ ഓർമ്മിച്ചുകൊണ്ട് പ്രതിവർഷം എല്ലാ വർഷവും ഹോലിക്ക ദഹൻ ഈ ഹോളികയുടെ ഹോലികയെ കത്തിക്കുക അപ്പോൾ ഓരോ ആ സ്ഥലത്തും അവർ വിറകൊക്കെ കൂട്ടിയിട്ട് അവർ പൂജയെല്ലാം നടത്തി അങ്ങനെ കത്തിക്കും ഒരു രാത്രി ഒരു എട്ട് ഏഴെട്ട് മണിയാവുമ്പോൾ അവർ കത്തിക്കും അപ്പോൾ അതിനെ പറയുന്നത് ഹോളിക ദഹനം എന്നാണ് പറയുന്നത് ഹോളികയെ ദഹിപ്പിക്കുക ആ ദൂസരേ ദിൻ ഹോളി ഖേലാ ജാത്താൻ നെക്സ്റ്റ് ഡേ അവർ ഹോളി കളിക്കും ഇസ് ദിൻ ഛോട്ടേപടേ ചെറു ചെറുതും വലുതും ആയ ആൾക്കാരും അമീർ ഗരീബ് അതായത് പണക്കാരും പാവപ്പെട്ടവരും എല്ലാവരും എന്തു ചെയ്യും ഭേദ്ഭാവ് മിടിച്ചാത്ത അവർ തമ്മിലുള്ള ഈ ഭേദ്ഭാവം എന്ന് പറഞ്ഞാൽ ഡിഫറൻസസ് ഇല്ലാതാവും സബ് ഏകദൂസരേ പേർ എല്ലാവരും അന്യോന്യം മറ്റൊരാൾക്ക് റങ്ക് ഫേക്തേ ഓരോരുത്തരുടെ മേളിൽ കളറെടുത്ത് എറിയും ഗുലാൽ ലാഗാത്ത ഗുലാൽ എന്ന് പറഞ്ഞാൽ ഒരു ചുമത്ത ചുമന്ന കളറുള്ള കളറാണ് അത് എല്ലാവരുടെയും മുഖത്തൊക്കെ ഇടും ഓർ ിൽത്തേ അതായത് കെട്ടിപ്പിടിക്കുകയും സന്തോഷം പങ്കുവെക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും ചാരോ ഓർ ആനന്ദ് മസ്തി ഓർ ഉല്ലാസ് ക സമ ബാങ് ജാത്ത മൊത്തം എല്ലാവരുടെയും ആനന്ദത്തിൻ്റെയും മസ്തിയുടെയും ഉല്ലാസത്തിൻ്റെയും ഒരു ഉല്ലാസമൊക്കെ എല്ലാവരിലും എത്തും ടോൽപ്പർ ധിരത്തെ മജ്രോക്ക് താൽപ്പർ ചൂംത്തെ അതായത് ചെണ്ടയൊക്കെ കൂട്ടി അവരിങ്ങനെ ഡാൻസ് കളിക്കും നാച്ചത്തെ ഗാത്തെ ലോക അപ്പനി ആപസി ഭേദ്ഭാവ് ബുലാക്കർ അപ്പനെ ശത്രുക്കോ ഭീ ഗലെ ലഗാലേത്തേ അപ്പോൾ ഈ ഡാൻസൊക്കെ കളിച്ച് സ്വന്തം ഭേദ്ഭാവങ്ങളെല്ലാം മാറ്റി വെച്ച് അപ്പനെ സ്വന്തം ശത്രുവിനെ പോലും ആലിംഗനം ചെയ്യും പരന്തോ കുച്ോക് പക്ഷേ കുറച്ചു പേരെന്തെയ്യും അശോഭനീയ അശോഭനീയമായ വ്യവഹാർ വ്യവ വ്യവഹാർ എന്ന് പറഞ്ഞാൽ സ്വഭാവം കാണിക്കാറുണ്ട് ഈ ത്യോഹാർക്ക് പവിത്രത്താക്കോ നഷ് ഹൃദയത്തെ ഈ ഉത്സവത്തിൻ്റെ പവിത്രതയെ അവർ നശിപ്പിക്കും എങ്ങനെയാണ് അവർ അവരുടെ ദേഷ്യം തീർക്കാനായിട്ട് മറ്റുള്ളവരുടെ മേലിൽ ചെളിവാരിയെറിയലും ചാണകം കലയ്ക്ക് ഒഴി ഒഴിക്കുകയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കല്ലെറുത്തെറിയുകയും അങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്യും അടുക്കിയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഹോളി എന്ന ഈ ഉത്സവത്തിൻ്റെ പവിത്രതയാണ് നഷ്ടപ്പെടുന്നത് അമാര കർത്ത കർത്തവ്യ നമ്മുടെ കർത്തവ്യം എന്താണ് കോലിക്ക തിയോഹാർ കുസ്കി ആദർശോക്കെ അനുരൂപനായ ആ ഹോളിയുടെ ആദർശങ്ങൾക്ക് അനുസരിച്ച് അത് ആഘോഷിക്കണം ആപ്സി ആപ്സി ശത്രുത വേർഭാവ് ഘൃണ ഈ ഘൃണയും ശത്രുതയും ഒക്കെ മാറ്റി വെച്ച് ഉസ്കോ ജലാക്കർ അതിനെല്ലാം ദഹിപ്പിക്കണം ഏകദൂസരക്കോ ഓരോരുത്തരിലും കളറടിച്ച് കളർ എറിഞ്ഞ് അല്ലെങ്കിൽ കളറ് ആക്കിക്കൊണ്ട് ഏകത പ്രേം ഏക്ത ഓർ സദ്ഭാവപ്പെടാനൊക്കെ പ്രയാസക്കരുന്നത് കര സദ്ഭാവം നല്ല സ്വ നല്ല ഭാവനയും ഏകതയും അതുപോലെ തന്നെ പ്രേം സ്നേഹമൊക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരമായിട്ട് ഇതിനുപയോഗിക്കണം ഹോലിക്ക് അവസർ പർ ആ ഏകദൂസരെ പർ ഗുലാലേ ഓർ അപ്പനെ അപ്പനെ സബ് ഭേദ്ഭാവം ഗുലാക്കർ പ്രേം ഓർ സദ്ഭാവ് ബടായെ പ്രേം സ്നേഹവും സദ്ഭാവനയും ഒക്കെ ബടായെ ബടായെന്ന് പറഞ്ഞാൽ കൂട്ടുക കൂട്ടാനായിട്ട് ഹോളിയിലെ അവസരത്തിൽ കളറ് ഓരോരുത്തരുടെ അന്യോന്യം കളറൊക്കെ അടിച്ച് സ്നേഹപ്രകടനം നടത്തി നല്ല ഒരു ആശംസ നടത്തണം അങ്ങനെയുള്ള ഇതായിരിക്കണം ഹോളി എന്നാണ് പറയുന്നത് അവിടെ അവസാനിക്കുകയാണ് ഈ ചാപ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു